നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിലേക്ക് നീങ്ങുന്ന ബുറവി ചുഴലിക്കാറ്റ് കേരളത്തിൽ പ്രവേശിക്കാനും സാധ്യത എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ കേരളത്തിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകും. തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം 100 കിലോമീറ്ററിന് താഴെയാണ് ചുഴലിക്കാറ്റിന് വേഗത. അതുകൊണ്ട് തന്നെ അമിത ആശങ്ക വേണ്ട എന്നും ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മതിയെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. തെക്കൻ ജില്ലകളിലെ 48 വില്ലേജുകൾക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ട്രിങ്കോമാലിക്ക് 330 കിലോമീറ്ററും കന്യാകുമാരിക്ക് 700 കിലോമീറ്ററും അകലെയാണ് ചുഴലിക്കാറ്റെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 11 കിലോമീറ്ററാണ് കാറ്റിൻ്റെ വേഗം. അടുത്ത 12 മണിക്കൂറിനകം കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കും. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങും ചുഴലിക്കാറ്റ്. ഇന്ന് വൈകിട്ടോടെ ശ്രീലങ്കൻ തീരം കടക്കും. മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെ വേഗമാകും അപ്പോൾ കാറ്റിനുണ്ടാകുക. കക്കി ഡാം, കല്ലട ഡാം, നെയ്യാർ റിസർവോയർ എന്നിവിടങ്ങളിൽ പരമാവധി ജാഗ്രത പാലിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന കാലം കണക്കിലെടുത്തുകൊണ്ട് മണിമലയാറ്റിലും അച്ഛൻകോവിലാറ്റിലും പമ്പയിലും ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോട്ടയം ജില്ലയിലെ 48 ഇടങ്ങളിൽ ശക്തമായ കാറ്റുണ്ടായേക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. എമർജൻസി ഓപ്പറേഷൻ സെന്റർ തയ്യാറാക്കിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ കോട്ടയം, ചങ്ങനാശ്ശേരി, പാലാ നഗരസഭകളും 45 പഞ്ചായത്തുകളുമാണുള്ളത്. ഈ സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ചുഴലിക്കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നു മുതൽ സജ്ജീകരിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കും. മഴ ശക്തിപ്പെട്ടാൽ മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിയന്ത്രിക്കും. വൈദ്യുതി ലൈനുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുവാനും ലൈനുകൾ പൊട്ടിവീഴാനും സാധ്യതയുണ്ടായെന്ന മുന്നറിയിപ്പുണ്ട്. ചുഴലിക്കാറ്റ് നാളെ കന്യാകുമാരിയിലെത്തും. വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് കേരള തീരത്തെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളിൽ റെഡ് അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള കടൽ തീരത്ത് എല്ലാവിധ മത്സ്യബന്ധനവും നിരോധിച്ചു. വിലക്ക് എല്ലാത്തരം മത്സ്യബന്ധന യാനങ്ങൾക്കും ബാധകമാണ്. നിലവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തിച്ചേരണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു.